ഈശോ മിശിഹ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. കാൽവരി യാത്രയുടെ രിശോയുടെ രക്ഷാകര കർമ്മത്തിൻ്റെ ആരംഭം വിധിക്കപ്പെട്ടതിലൂടെയാണ്. അവൻ കുറ്റമറ്റവനാൽ ആയിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ അടുത്തനുകരിക്കുമ്പോൾ ആ പാതയിൽ വിധിക്കപ്പെടും. നമുക്ക് നമ്മെക്കുറിച്ചൊരു ചിത്രമുണ്ടാകും. നാം ആരാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നും അതിനുള്ള വഴി എന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. എന്നാൽ നമ്മുടെ കൂടെ നടക്കുന്നവരും നമ്മുടെ യാത്ര മാറി നിന്ന് കാണുന്നവരും നമ്മുടെ അധികാരികളും നമ്മെ വിധിക്കുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള ആ ചിത്രത്തിന് വിരുദ്ധമായിരിക്കും. ഇവിടെ മുമ്പോട്ട് നടക്കുവാൻ കുരിശിൻ്റെ വഴി ഏറ്റെടുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം എന്താണ്? ആത്യന്തികമായി എന്നെ വിധിക്കുന്നവൻ, എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യം നൽകി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന കർത്താവായ ക്രിസ്തുവാണ്, സ്രഷ്ടാവായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ അവിടുന്ന് എൻ്റെ ജീവിതത്തെ എങ്ങനെ വിധിക്കുന്നു? ഓരോ ദിവസവും ഞാൻ ഏറ്റെടുക്കുന്ന കർമ്മങ്ങളിൽ ദൈവം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അവിടുന്ന് എങ്ങനെയാണ് അതിനെ വിധിക്കുന്നത്? മറ്റുള്ളവരതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് പ്രസക്തമല്ല. മറ്റുള്ളവരെങ്ങനെ എന്നെ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രസക്തമല്ല. കർത്താവ് എങ്ങനെ എന്നെ വിധിക്കുന്നു? വിവാഹം കഴിയുമ്പോൾ ജീവിത പങ്കാളിയെക്കുറിച്ച്, എനിക്ക് ജീവിത പങ്കാളിയുമുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കുറേയേറെ സ്വപ്നങ്ങളുണ്ടാകും. എന്നാൽ എൻ്റെ ജീവിത പങ്കാളി തന്നെ എൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് എന്നെ വിധിക്കുന്നുണ്ടാകും. ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ആരോപണം എൻ്റെ മേൽ ഉന്നയിക്കപ്പെട്ടേക്കാം. ഞാൻ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു? എൻ്റെ ജോലിസ്ഥലത്ത് അതുതന്നെ സംഭവിച്ചേക്കാം. ഏറ്റവും വിശ്വസ്തതയോടുകൂടെ ഞാൻ അധ്വാനിക്കുമ്പോഴും തെറ്റായി ഞാൻ വ്യാഖ്യാനിക്കപ്പെടാം. പൊതുസമൂഹത്തിലെ ഇടപെടലുകളിൽ, സഭയിൽ, ഒരുപക്ഷെ എൻ്റെ സ്വന്തം ഇടവകയിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടാം, വിധിക്കപ്പെടാം. കർത്താവ് എന്നെ എങ്ങനെയാണ് വിധിക്കുന്നത്? ആ വിധിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ടും എന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് മരണത്തിൽ കലാശിച്ചാലും, അത് പീഡകളേറ്റെടുക്കുന്ന ഒരു ആ കാര്യമാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വിധിക്ക് എന്നെ തന്നെ സമർപ്പിക്കും. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒന്നാം സ്ഥലത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.